എം എൻ എസ് അധ്യക്ഷൻ രാജ് താക്കറെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി കൂടിക്കാഴ്ച നടത്തും. ജൂൺ 4 ലക്നൌവിലാണ് കൂടിക്കാഴ്ച. ഇരു നേതാക്കളും അയോധ്യയിലെ രാമക്ഷേത്രവും സന്ദർശിക്കും. ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ അധ്യക്ഷൻ രാജ് താക്കറെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ യോഗി ആദിത്യനാഥിനെ വലിയ തോതിൽ പ്രശംസിച്ചുകൊണ്ട് എം എൻ എസിന്റെ നേതാവ് കൂടിയായ രാജ് താക്കറെ രംഗത്തെത്തിയിരുന്നു. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഈ ആരാധനാലയങ്ങളിലെ ലൗഡ് സ്പീക്കറുകൾ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ദേവാലയങ്ങളിലെയും ഒപ്പം ഹിന്ദു ക്ഷേത്രങ്ങളിലെയും എല്ലാം ലൗഡ് സ്പീക്കറുകൾ ഈ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ യോഗി സർക്കാർ അഴിച്ചു മാറ്റിയിരുന്നു. അതിനെ വലിയ തോതിൽ പ്രശംസിച്ച മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ അധ്യക്ഷനായ രാജ് താക്കറെ മഹാരാഷ്ട്ര സർക്കാരിനെ, ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേന സർക്കാരിനെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ ജൂൺ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ, അതായത് യോഗി ആദിത്യനാഥിന്റെ ജന്മദിനം കൂടിയാണ് ഈ ജൂൺ 6, അതിന് തൊട്ട് മുൻപുള്ള ദിവസം ലക്നൌവിൽ എത്തി യോഗി ആദിത്യനാഥുമായി മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനാ നേതാവ് രാജ് താക്കറെ കൂടിക്കാഴ്ച നടത്തും. ഇതിനുശേഷം രാജ് താക്കറെയും യോഗി ആദിത്യനാഥും ഒരുമിച്ച് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി സന്ദർശിക്കും എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. തീവ്ര ഹിന്ദുത്വ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന നേതാവാണ് എം എൻ എസിന്റെ രാജ് താക്കറെ. എം എൻ എസുമായി ബി ജെ പിക്ക് നിലവിൽ സഖ്യം ഒന്നും തന്നെയില്ല. എങ്കിൽ പോലും ഒരുപക്ഷെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം എൻ എസ് ബി ജെ പി സഖ്യത്തിനുള്ള സാധ്യത മഹാരാഷ്ട്രയിൽ തള്ളിക്കളയാനാവില്ല. ഇതിന് തൊട്ടു മുന്നോടിയായാണ് ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കാണിക്കപ്പെടുന്ന നേതാവ് കൂടിയായി യോഗിയുമായി രാജ് താക്കറെ കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നത്. രജനി, യോഗി ആദിത്യനാഥ് രാജ് താക്കറെ കൂടിക്കാഴ്ച ജൂൺ 4 ലക്നൌവിൽ.